ഹായ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് അർമേനിയയിലെ ചില കാഴ്ചകളാണെന്നും പറയുന്നത്. ഞങ്ങൾ ഇന്നോറവാങ് എന്നൊരു മൊണാസ്ട്രി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടത്തേക്ക് പോകാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല വിശപ്പൊക്കെ ആയിരുന്നു. ഹൈവേ ആണ്, മലകളുടെ ഇടയിലുള്ള റോഡുകളാണ്. വലിയ വളരെ വലിയ ഉയർന്ന മലകളെല്ലാം ഉള്ള ഒരു പ്രദേശത്തോടെയാണ് അത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ചെറിയ അരുവി ഇങ്ങനെ നടന്ന് ഇത് ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ഏകദേശം നേരമായപ്പോൾ നമ്മളിങ്ങനെ അവിടെ എങ്ങും കടകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഒരു മോട്ടൽ കണ്ടായിരുന്നു റൈറ്റ് സൈഡിൽ. നമ്മൾ പോയ വഴിക്ക് ഒരു മോട്ടൽ കണ്ടു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഡ്രൈവർക്ക് അറിയാമായിരുന്നു ആ പ്രദേശത്തെക്കുറിച്ചൊക്കെ. അങ്ങനെ അവിടെ നിന്ന് നല്ല മനോഹരമായൊരു സ്ഥലമാണത്. കാരണം ഞാനൊരു ആ പുഴയുടെ ആ തീരത്ത് പുഴയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇത് ചെയ്തേക്കുന്നത്. വുഡ് കൊണ്ടാണ് ഫുള്ള് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ഇടയ്ക്കൂടെ ചെറിയ പാലം ഇതെല്ലാം ഉണ്ട്. പിന്നെ ഈ കുറേ പക്ഷികളെയൊക്കെ അവിടെ വളർത്തുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ മരങ്ങളുടെ ഇടയ്ക്കാണ് ഈ ഹട്ടുകളൊക്കെ പണിഞ്ഞേക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മളൊരു നല്ലൊരു ആംബിയൻസ് ആയിരുന്നത്, നല്ല കാണാൻ നല്ല രസമായിരുന്നത്. അങ്ങനെയാണ് അത് ഞാൻ പകർത്തിയതാണ്. അത് നിങ്ങളെ കൂടെ കാണിക്കുകയാണ്. ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ അവിടെയുള്ള ചില ഫുഡും, കാരണം എന്നാൽ അർമേനിയൻ ഫുഡൊക്കെയാണ് അവിടെ കിട്ടുന്നത്. മറ്റേ തന്തൂരി റൊട്ടി ഇതൊക്കെ ഇവിടെ കിട്ടും. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി അങ്ങനെ അത് കഴിച്ചു. അപ്പോൾ അതിനുള്ള എക്സ്പീരിയൻസ് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ നമ്മൾ ഹോട്ടലിൻ്റെ അകം ഇങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. വളരെ മനോഹരമായി സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് ഒരു ജലാശയം ഉണ്ടാക്കിയിട്ട് അതിൽ കുറേ താറാവുകളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു താറാവിൻ്റെ കൂടെല്ലാം സെറ്റപ്പ് ചെയ്ത് ഇതിലെ കുഞ്ഞുങ്ങൾ വരെ ഉണ്ട്. നല്ലൊരു ആംബിയൻസാണ് ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ തടി കൊണ്ടുള്ള വീടുകൾ, പാറക്കെട്ടുകൾ എല്ലാം തന്നെയുണ്ട്. പാറ കൊണ്ടാണ് ഇവിടെ ഒരു ബിൽഡിങ് ചെയ്തേക്കുന്നത്. ഇവിടെയൊക്കെ ഒന്ന് നോക്കാം. നല്ലൊരു ആംബിയൻസാണ് ഇവിടെ. അതാ ഇവിടെ ശരിക്കും ഒറിജിനൽ പുഴയാണ്. ഈ പുഴയുടെ തീരത്താണ് ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഓരോരുത്തർക്കും പ്രത്യേക ഹട്ടുകൾ ഇട്ടണം. അതെല്ലാം തന്നെ പാറകൾ കൊണ്ടാണ് ഹട്ട് ചെയ്തേക്കുന്നത്. ഈ പുഴയുടെ തീരത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ നല്ല ആംബിയൻസാണ്. സൗണ്ടെല്ലാം കേട്ടുകൊണ്ടിരുന്ന് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാമെന്നാണ്. അതായത് ഇവിടെ നിന്നൊരു ചെറിയൊരു തടി കൊണ്ടുള്ളൊരു വേ ഉണ്ടാക്കിയിട്ടുണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട്. ഇവിടെ ഇപ്പോൾ അവർ ചെയ്തതാണ്. ഇത് വളരെ വലിയൊരു കുന്നാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് വലിയൊരു കുന്നാണ്. ആ കുന്നിൽ കുന്നു കഴിഞ്ഞിട്ട് കയറി പോകാമെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഇതാണ് ആ ഇതാ ഇവിടെ ഒരു ഹട്ട്, വലിയൊരു ഹട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ ഫാമിലിക്ക് ഇരുന്ന് കഴിക്കാനുള്ളത്. ഇതെല്ലാം നിർമ്മാണത്തിലിരിക്കുന്നതാണ്. ഇതെല്ലാം ഇപ്പം നമുക്കിവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. ഇവിടെ തന്തൂരി എല്ലാം കിട്ടും. അവർ അമ്മമ്മ തന്തൂരി ഉണ്ടാക്കുന്നത് കാണാമായിരുന്നു. നോക്കൂ, ഇത് പുതിയതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പുതിയതായിട്ട് ചെയ്തു തുടങ്ങുകയാണ്. ഇത് പുതിയ കുറേ പാലമെല്ലാം വീണ്ടും കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സുഹൃത്ത് പീർവിടങ്ങൾ നിന്ന് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുകയാണ്. ഇതൊരു മെറ്റലിലാണ് ചെയ്തേക്കുന്നത്. സൂപ്പറായിട്ടുണ്ട്.
എല്ലാവരും ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫോട്ടോഗ്രാഫി ഞാൻ എല്ലാം ചെയ്യുന്നത്, കാരണം അത്ര മനോഹരമാണിത്. നമുക്കെന്തെങ്കിലും ഓർഡർ കൊടുക്കണം. ഇതാണ് ഇവിടുത്തെ മെനു നോക്കട്ടെ. ഇതെല്ലാം തന്നെ ഇവരുടെ ഭാഷയിൽ മാത്രമേ മെനു ഉള്ളൂ. അങ്ങനെ നമ്മൾ ട്രാൻസ്ലേറ്റ് നമ്മുടെ ഡ്രൈവറാണിത്, പുള്ളി ഗൈഡ് പോലെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നുണ്ട്. എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടോ? നടക്കുന്നുണ്ടോ? അല്ല, നമുക്ക് ഇഷ്ടപ്പെട്ടാലേ കിട്ടൂ. ഷവർമ്മയൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഷവർമ്മയില്ല. പിന്നെന്തുണ്ട്? തന്തൂരി ഉണ്ട്, റൊട്ടി ഉണ്ട്. തന്തൂരി, റൊട്ടി, അങ്ങനത്തെ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. അത് മതി, അത് മാച്ച് കഴിക്കാം നമുക്ക്. This is farm, right? They put farm. ഒരു ചിക്കൻ ബാർബിക്യൂ, പിന്നെ ഇവിടുത്തെ ലവാഷ് എന്ന് പറഞ്ഞ ബ്രെഡ് ഉണ്ട്, നാഷണൽ ബ്രെഡ് ആണ്. Chicken barbecue, four chicken barbecue. No. Chicken. ഇവിടെ കഴിക്കുന്നതിൽ പറയുന്നത് ഇത് ഷൂട്ട് ചെയ്യുന്നതിലാണ്, കാരണം ഞാൻ അത്ര മനോഹരമാണ് ഇത് കാണാനായിട്ട്. ഇതാണ് ഈ സെറ്റപ്പാണ് ഇവിടെ. പഴയ വന്നിട്ടുണ്ട് കാറുകൾ, നല്ല റഷ്യൻ കാറുകളാണ് കൂടുതലായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. പഴയ കാറുകൾ എല്ലാം തന്നെ ഉരുണ്ട കാറുകൾ, നദിയിൽ നിന്ന് കിട്ടുന്ന കാറുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേക തരത്തിലുള്ള സ്റ്റോണാണിത്, വളരെ ഹാർഡും അല്ല, ഒരു ചെറിയ സോഫ്റ്റ് ടൈപ്പിലുള്ളതാണ്. ശരിക്ക് ഈ ഇത് പുഴയിൽ നിന്ന് എടുത്ത എൻ്റെ പുഴയുടെ പായലും അതെല്ലാം തന്നെ ഉണ്ട്. നല്ല വർണ്ണ മനോഹര പൂക്കളുണ്ട്. നമ്മുടെ നാട്ടിലുള്ള സിനിയ പോലെയുള്ള പൂക്കളാണിത്. താറാവാണ് മനോഹരം ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ശരിക്കും ഇങ്ങനെയുള്ള ആംബിയൻസ് നാട്ടിലൊക്കെ നന്നായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ചെറിയ റാന്തിൽ വിളക്കുകളെല്ലാം വെച്ചിട്ടുണ്ട്. മരങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് നട്ട് വളർത്തിയിരിക്കുന്നതാണ്. ഇത് ഓർഡർ നോക്കുന്നുണ്ട് എന്തൊക്കെ സാധനങ്ങളാണെന്ന്. ഓർഡർ നോക്കിയതിന് ശേഷം നമുക്ക് കിട്ടുന്ന സാധനം എന്താണെന്ന് നോക്കട്ടെ. We tried to keep those things at the Zara restaurant, but one of the worst food we had. Sorry. You have a food experience? You have a food experience? No. You have a food experience? No.
ഇന്ത്യ റെസ്റ്റോറൻറ്റ് കഴിച്ചെങ്ങനെയുണ്ട്? വളരെ മോശമാണ്. ഇതല്ലേ അതെ, എനിക്ക് അത്ര ഇഷ്ടമായില്ല. അത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഫ്രൂട്ട്സ് കഴിക്കാൻ നോക്കണം. ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇന്റർനാഷണൽ ബ്രാൻഡ് ലൈക്ക് KFC everywhere. It has the same. You don't change the flavor anymore. What about your experience for food experience? Okay, I took veg. It was fine. It was good. I'm okay. ഞാൻ ഓരോരുത്തരും ഇവിടെ പറഞ്ഞ പല റെസ്റ്റോറൻറ്റുകൾ കഴിച്ചിട്ടുണ്ട്. പലർക്കും നല്ല അനുഭവങ്ങളല്ല കഴിച്ചത്, പ്രത്യേകിച്ച് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന്. നമുക്കിവിടെ ഇവിടുത്തെ തന്നെ നാച്ചുറൽ ഫുഡുകൾ കിട്ടുന്നുണ്ട്. അതൊക്കെ കഴിവത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇപ്പോൾ സാധനം കൊണ്ടുവന്ന് ഓർഡർ ചെയ്ത സാധനങ്ങളാണ്. Es el Irán. Es el Kusirán, ¿no? Es el Kusirán, ¿no? ¿Es el omelette o el fried? Both, yeah. Yeah. No, we'll order more. Just this one more. What? അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കാം. ഉടനെ കിട്ടിയ സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്യുന്നത് ഫ്രൈഡ് ഒക്കെയാണ് ഓർഡർ ചെയ്തത്. നല്ല മനോഹരമായ ഒരു റെസ്റ്റോറൻ്റ് ആയതുകൊണ്ടാണ് എൻ്റെ ക്രിയേഷൻ, അതുകൊണ്ടാണ് മൊത്തം ഞാൻ കാണിക്കുന്നത്. കൂടുതലായിട്ട് ഇവിടെ വലിയൊരു ഭരണി വെച്ചിട്ടുണ്ട്, കാരണം വയനെല്ലാം ചെയ്യുന്ന കണക്കുള്ള ഭരണിയാണത്. ഇവിടെയെല്ലാം ചെറിയ അരുവി പോലെയെല്ലാം ചിത്രീ ചെയ്തിട്ടുണ്ട്. മുട്ട വല വെച്ചിട്ടുണ്ട്. ഇവിടെ വലിയ പൈപ്പ് വെച്ചിട്ടാണ് ഇതെല്ലാം ഇതിൻ്റെ ബേസ് ചെയ്തേക്കുന്നത്. വലിയ പൈപ്പിലാണ് നിർത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഫ്രെയിം. ഇവിടെ വലിയൊരു ഹാള് പോലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. നല്ല മനോഹരമായ കാഴ്ചയും കാറ്റും അതാണ് ഏറ്റവും ഇവിടുത്തെ മനോഹരമാക്കുന്നത്. അല്ല, ഇവിടെ എല്ലാ സ്ഥലത്താണ് ഇത് തടി കൊണ്ട് മാത്രം ഉണ്ടാക്കിയൊരു ചവരാണ്. തടിയുടെ ചെറിയ പീസുകൾ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു വെച്ചേക്കുന്നു, ചവരുണ്ടാക്കിയിരിക്കുന്നു. നമുക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണിത്. ഇത് കൂടുതലുള്ളതാണ് റോഫ് ഉൾപ്പെടെ ഇതാണ് ചെയ്തേക്കുന്നത്. റോഫ് വരെ ഈ തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറിയ തടി കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ഗ്ലോ വെച്ച് ഒട്ടിച്ചു വെച്ചേക്കുകയാണ്. ആ രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ്, വേറെ ടൈപ്പാണ്. ഇത് കണ്ടില്ല, ഇത് വേറൊരു ടൈപ്പ് കല്ലുകൾ ഉപയോഗിച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. എന്ത് മനോഹരമായിരിക്കുന്നത് ചെയ്തേക്കുന്നത് തന്നെ. റൂഫ് ഫുള്ള് തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. മുകളിൽ വേറെ പാനലിംഗ് തടി, മുകളിൽ ആസ്ബസ്റ്റോസ് അങ്ങനെയുള്ള ടിൻ ഷീറ്റ് എന്താ കണ്ടെടുക്കുന്നത്.
ഇങ്ങനെ ബാർബിക്കിൻ്റെ അടുക്കുകളൊക്കെയാണ് കാണുന്നത്. ഇത് വേറെ തരത്തിലുള്ള ഓവനാണിത്. ഇവിടെ ശരിക്കും തന്തൂരി റൊട്ടി ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത്. ഒരമ്മമ്മ ഉണ്ടാക്കുന്നുണ്ട്. വിറകാണ് സാധാരണ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സാധനത്തിനകത്ത് പരത്തിയതിന് ശേഷം അതിങ്ങനെ ഒരു ഒരു തരയണ പോലുള്ളൊരു സാധനത്തിനകത്ത് അമർത്തി വയ്ക്കുന്നു. നമ്മളവിടെ പാകിസ്ഥാനി റൊട്ടി ചെയ്യുന്ന അതേ സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലൊരു അമ്മമ്മയാണത്. നല്ല ഏജും ഉണ്ട്. ഇത്ര ഏജിലൊക്കെ ഉള്ള ആൾക്കാർ നമ്മളവിടെ ആരെങ്കിലും ജോലി ചെയ്യാറുണ്ടോ? നമ്മൾ കാണുന്നുണ്ട്. ആരും കണ്ടിട്ടില്ല. ഭയങ്കര ചൂടാണ്. അതാ അതിങ്ങനെ അതിലേക്ക് അമർത്തി ഒട്ടിച്ചു വയ്ക്കും. അവിടെ ചെയ്യുന്ന അതേ സിസ്റ്റം തന്നെയാണ്. വീണ്ടും അതേ ജോലി തുടരുകയാണ്. അത്ര ഷേപ്പൊന്നുമില്ല, എന്നാലും ഏകദേശം ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഞങ്ങളിതിന് ഇതൊന്ന് ഓർഡർ ചെയ്തായിരുന്നു, ഇതൊന്ന് വാങ്ങി നോക്കിയായിരുന്നു. കട്ടി കൂടുതലാണ്, എന്നാലും ടേസ്റ്റെല്ലാം ഉണ്ട്. ഇവിടുത്തെ ഒരു വേറൊരു സാധനം ലവോഷ്, ഇവിടുത്തെ നാഷണൽ ഫുഡാണ്. അത് നൈസായിട്ട് ഉണ്ടാക്കുന്നതാണ്. സെയിം ഇത് ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ നോക്കിയായിരുന്നത്, ഇങ്ങനെ നമ്മുടെ നാട്ടിലുള്ള അതെല്ലാം പാകിസ്ഥാനി ഉണ്ടാക്കുന്നില്ല, അതേ ടൈപ്പ് സാധനമാണ് ഈ അമ്മമ്മ ഉണ്ടാക്കുന്നത്. അല്ലേ, അതല്ലേ, അതേ ടൈപ്പ് അല്ലേ ഉണ്ടാക്കുന്നത്. സെയിം സാധനം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ചൂടെടുത്തിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. ആ, ചൂടെടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ഏജുള്ള ഒരാൾ അമ്മമ്മ ഇത്രയും പ്രായമുള്ള ഒരു അമ്മമ്മ they charge something like a 3 into 1,700 ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഈ റെസ്റ്റോറൻ്റ് വിശേഷങ്ങളാണിത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.